ما كنا نفهم. ദൈവമേ ഇതെവിടെ എത്തിയ? ബാലസ്റ്റാൻഡിൽ പോണം. ഞാനേ വലിയൊരു സത്യം അങ്ങ് തുറന്നു പറയാൻ പോവാ. വളരെയധികം ഇഷ്ടമുള്ള മനുഷ്യനാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്? നീ എന്നോട് ക്ഷമിക്കണം, ഇത്രയും നാൾ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നല്ല നടനുമാണ്, നല്ലൊരു മനുഷ്യനുമാണ്. വേണ്ട, അത് വേണ്ട. പേരെ കേട്ട ഉടനെ ചുമ്മാ അതറുതില്ല. ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷണം നടക്കാണ്, ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് കൺഫ്യൂഷൻ? യെസ് ടെൽ മീ അസ്മി, സംശയം എന്നും നല്ലതാണ്. അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? പറയാവുന്നതിന്റെ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി. ഇഴവന്റെ വാക്കല്ലേ പാഴ്വാക്ക്, ആര് കേൾക്കാൻ? കുറേ നാള് പറയാതെ അവസാനം 4 വർഷം കഴിഞ്ഞ പറഞ്ഞു. ഓഹോ, ഇപ്പൊ ഞാൻ മാത്രമേ കുറ്റക്കാരൻ? അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്താനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്കൊരു നല്ല ലൈഫ് ആർട്ട് കിട്ടുന്ന ആഗ്രഹമുണ്ട്. അത് നമുക്ക് ഇപ്പൊ കിട്ടുന്ന തോന്നില്ല. പക്ഷെ എന്റെ എല്ലാ ലവ് വൺ-സൈഡറാണ്. എന്റെ വിഷമം വല്ലതും ഇവൻ അറിയണോ? ടു-സൈഡർ ആയിട്ടില്ല. വർഷം കുറേയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെ ആയിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും വൈറലായിട്ടും എന്റെ ആഗ്രഹം വന്നിട്ടില്ല. ഐ ലവ് യു വന്നിട്ടില്ല. ബാലു, നീ ഒന്ന് ശരിയാക്കി തരാം.